കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് 365 ദിവസവും ഇംഗ്ലീഷിന് വേണ്ടി അല്പസമയം നമുക്ക് ചെലവഴിക്കാം. ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് വെബ് തേർഡ് ഫോം, ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പാസീവ് വോയിസിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണിത്. പ്രസന്റ് പെർഫെക്റ്റ് ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറിൽ പാസീവ് വോയിസ് ഉപയോഗിക്കുന്ന രീതിയാണ് ഇതിൽ വരുന്നത്. നമ്മളിന്നും ബുക്സ് മേടിച്ചിട്ടുള്ള സ്റ്റുഡൻസ് നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ലെവൽ ബുക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ലെവൽ PDF ഫയലിൽ പേജ് നമ്പർ 7 അതിനുവേണ്ടി ഉപയോഗിക്കണം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാ വീഡിയോസിലും ഒരു കോൺവെർസേഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക് എങ്ങനെ റിയൽ ലൈഫിൽ ഉപയോഗിക്കാൻ സാധിക്കും, അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ടോപ്പിക്സ് എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും, അതൊരു മിക്സിംഗ് ആണത്. അതുപോലെ ഓക്സ്ഫോർഡ് 3000 എന്ന ഡിക്ഷണറിയും സെലക്ട് ചെയ്ത വാക്കുകളുടെ കളക്ഷൻ, അത് സെൻറ്റൻസുകളായിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ വൊക്യാബുലറി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൂടി ഉള്ള ശ്രമം നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ആൻസറും വരുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് സ്ഥാപനത്തെ കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയട്ടെ. IELTS ഓൺലൈൻ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഓൺലൈൻ ക്ലാസ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 8281555666. ഇപ്പോഴത്തെ പ്രത്യേക സിറ്റുവേഷനിൽ ഓൺലൈൻ ക്ലാസ്സുകളുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ സമയം വേസ്റ്റ് ആക്കാതെ നമുക്ക് IELTS-നൊക്കെ വേണ്ടി നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. അതിന് നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കുക. കഴിഞ്ഞ വീഡിയോയുടെ ഏറ്റവും അവസാനം ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചിരുന്നു. അതിൻ്റെ ഒരു ആൻസറാണ് നമുക്കിവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കുക. എല്ലാ വീഡിയോയുടെ ഏറ്റവും അവസാനം നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് അതിനുള്ള ആൻസർ നിങ്ങൾ എല്ലാ വീഡിയോയുടെ അവസാനവും നമ്മൾ ടൈപ്പ് ചെയ്ത് അയക്കണം. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് വീഡിയോയുടെ അവസാനം ഞങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇന്ന് ഈ റൂം ക്ലീൻ ചെയ്തോ എന്നാണ് ചോദിച്ചത്. ഇന്ന് ഈ റൂം ക്ലീൻ ചെയ്തോ, ആ ചോദ്യം എങ്ങനെയാണ് നമുക്ക് ചോദിക്കാൻ സാധിക്കുക. ഹാസ് ദിസ് റൂം ബീൻ ക്ലീൻ ടുഡേ? ഹാസ് ദിസ് റൂം ബീൻ ക്ലീൻ ടുഡേ? ഇന്ന് ഈ റൂം ക്ലീൻ ചെയ്തോ എന്ന് ചോദിക്കുന്ന ഒരു രീതിയാണിത്. അപ്പോൾ ആ ഒരു സംഭവം എങ്ങനെയാണ് വരുന്നത് എന്ന് കൃത്യമായി പറഞ്ഞു തരാം. ഇതൊരു പാസീവ് വോയിസ് സെൻറ്റൻസ് ആണ്, ഇതൊരു ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് ആണ്. തൽക്കാലം ഞാൻ ഇവിടെ ബീൻ ഇവിടുന്ന് മാറ്റാണ്, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇത് തെറ്റാണ് ഈ സെൻറ്റൻസ്. നമ്മൾ പാസീവ് വോയിസ് എന്ന രീതിയിൽ നമ്മൾ ഇവിടെ എഴുതി വെച്ചേക്കാണ്, തെറ്റാണ് ഈ സെൻറ്റൻസ്. പക്ഷെ അത് ഞാൻ ക്ലിയർ ആക്കി തരാം. നമുക്ക് സ്ക്രീനിൽ ഒരു പാസീവ് വോയിസ് സെൻറ്റൻസും ഒരു ആക്റ്റീവ് വോയിസ് സെൻറ്റൻസും കാണാൻ സാധിക്കും. ഇത് രണ്ടും പ്രസന്റ് പെർഫെക്റ്റ് എന്ന ടോപ്പിക്കാണ്. ഇപ്പോൾ നമുക്കറിയാം പ്രസന്റ് പെർഫെക്റ്റ് എന്ന ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറിൽ വരുന്ന ഓക്സിലറി വെർബ് ഹാവ് ഹാസ് ആണ്. ഇപ്പോൾ നമ്മളിവിടെ കാണുകയാണെങ്കിൽ ക്ലീൻ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അടുത്ത്, ക്ലീൻ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണ്, നീ ഇന്ന് ഈ റൂം ക്ലീൻ ചെയ്തോ? അപ്പോൾ അവരുടെ ഡയറക്റ്റാണ് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നീ ഇന്ന് ഈ റൂം ക്ലീൻ ചെയ്തോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് ആണ് ചോദിക്കേണ്ടത്. ഹാവ് യു ക്ലീൻ ദിസ് റൂം ടുഡേ? നീ ഇന്ന് ഈ റൂം ക്ലീൻ ചെയ്തോ? അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുക ഹാവ് ഹാസ് ടോപ്പിക്കിൽ വെർബിൻ്റെ തേർഡ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ക്ലീൻ, ക്ലീൻഡ്, ക്ലീൻഡ്, പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ പാസീവ് വോയിസിലും നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം തന്നെയാണ്. അപ്പോൾ വെർബിൻ്റെ ഫോമുകളിൽ വ്യത്യാസം വരുന്നില്ല. ഈ ഹാവ് ഹാസ് ടോപ്പിക് ആയതുകൊണ്ട് പാസീവ് വോയിസ് ആണെങ്കിലും അതുപോലെ തന്നെ ഹാവ് ഹാസ് ടോപ്പിക് ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കേണ്ടത് വെർബിൻ്റെ തേർഡ് ഫോമാണ്. അതുകൊണ്ട് ഇവിടെ വ്യത്യാസം വരുന്നില്ല. ഹാവ് യു ക്ലീൻ ദിസ് റൂം ടുഡേ? നീ ഇന്ന് ഈ റൂം ക്ലീൻ ചെയ്തോ? ഇത് എന്തുകൊണ്ടാണ് ഹാവ് ഹാസ് ട്രാക്ക് ഉപയോഗിച്ചത് എന്നുള്ളത് ഞാൻ ഒന്നുകൂടി പറഞ്ഞു. സംസാരിക്കുന്ന സമയമായി കണക്ഷൻ ഉള്ള സമയത്താണ് നമ്മൾ ഹാവ് ഹാസ് ഉപയോഗിക്കേണ്ടത്. ടുഡേ എന്ന ഒരു വേർഡ് ഉള്ളതുകൊണ്ട് മാത്രം ഒരു കാരണവശാലും നമുക്ക് ഹാവ് ഹാസ് ഉപയോഗിക്കാൻ പറ്റില്ല. ടുഡേ എന്ന വാക്ക് വന്നതുകൊണ്ടല്ല, സംസാരിക്കുന്ന സമയമായി ഈ പ്രവൃത്തിക്ക് കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഹാവ് ഹാസ് ഉപയോഗിച്ചത്. അത് ക്ലിയർ പാസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡിഡ് ആണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഇന്ന് 5 മണിക്ക് എന്നാക്കി മാറ്റാണ് നീ ആയിരിക്കും ഇത്. അപ്പോൾ അവിടെ ഹാവ് ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ നമ്മൾ ചോദിക്കേണ്ടത് ഡിഡ് യു ക്ലീൻ ദിസ് റൂം അറ്റ് 5 ടുഡേ എന്നാണ് ചോദിക്കേണ്ടത്. ഇന്ന് 5 മണിക്ക്, അറ്റ് 5 ടുഡേ. അപ്പോൾ അതിൻ്റെ കാരണം എന്താ? ഇന്ന് 5 മണി എന്ന് പറയുന്ന സമയം ഈ സെക്കൻഡ് വരെ യാതൊരു കണക്ഷനും ഇല്ല. നേരെ മറിച്ച് ഇന്ന് എന്ന് പറയുമ്പോൾ ഈ സെക്കൻഡ് വരെ കണക്ഷനുണ്ട്. അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട്. ഇന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് സംസാരിക്കുന്ന സമയത്ത് കണക്ഷൻ ഉണ്ടെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. അതിന് പല കാര്യങ്ങളും അതിനോട് കണക്ട് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. ഒക്കെ ബുക്കിൽ നമ്മൾ കുറേ കൊടുത്തിട്ടുണ്ട്, പല വീഡിയോസിലും ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഫാസ്റ്റായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് എല്ലാവരും വേഗം ബുക്സൊക്കെ മേടിച്ച് പ്രാക്ടീസ് ആരംഭിക്കുക. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഒരു ദിവസം എത്ര സമയം ലാംഗ്വേജ് പഠിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ എത്ര ഫാസ്റ്റായിട്ട് ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നു അത്രയും ഫാസ്റ്റായിട്ട് പഠിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഇതിനോട് കണക്ട് ചെയ്തൊരു കാര്യം പറയുകയാണ്, നമുക്ക് നമ്മുടെ ചാനലിൽ രണ്ട് ലെവലിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന വീഡിയോസ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ബേസിക് ലെവൽ വീഡിയോസ് ആണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ചാനലിൽ പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്യണം. സ്പോക്കൺ ഇംഗ്ലീഷ് സിമ്പിൾ ടോപ്പിക്സ് എന്ന സ്പോക്കൺ ഇംഗ്ലീഷ് മലയാളം സിമ്പിൾ ടോപ്പിക്സ് എന്ന പ്ലേലിസ്റ്റാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. നേരെ മറിച്ച് കുറച്ചുകൂടി അഡ്വാൻസ് ലെവൽ ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമർ ഇൻ മലയാളം എന്ന പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ പാസീവ് വോയിസിന് വേണ്ടി സ്പെഷ്യലായിട്ട് നമ്മളൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബി ബീൻ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്. അങ്ങനെ പല റേഞ്ചിലുള്ള ക്ലാസ്സസ് നമുക്ക് പ്ലേലിസ്റ്റ് കാണാൻ സാധിക്കും. അതൊക്കെ പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ നീ ഇന്ന് ഈ റൂം ക്ലീൻ ചെയ്തോ എന്ന് ക്ലീൻ ചെയ്യുന്ന ആ വ്യക്തിയുടെ അടുത്ത് ഡയറക്റ്റ് നമ്മൾ ചോദിക്കുകയാണ്, ഹാവ് യു ക്ലീൻ ദിസ് റൂം ടുഡേ, ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്. ഇനി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന ആളുടെ അടുത്തല്ല, പക്ഷെ അവരെ മാനേജ് ചെയ്യുന്ന ഒരാളുടെ അടുത്ത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു സെർവൻ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ അമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണ്, ഈ റൂം ഇന്ന് ക്ലീൻ ചെയ്തോ. അപ്പോൾ അച്ഛനോ അമ്മയോ എല്ലാം അവിടെ ക്ലീൻ ചെയ്യുന്ന വ്യക്തികൾ നമുക്ക് സെർവൻ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ റൂമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്, ഈ റൂം ഇന്ന് ക്ലീൻ ചെയ്തോ എന്ന് മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ റൂം ക്ലീൻ ചെയ്യുന്നത് സെവൻ്റ് ആയിരിക്കാം, അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, അല്ലെങ്കിൽ ചേച്ചിയായിരിക്കാം, അനിയനായിരിക്കാം, ആരെങ്കിലും ഒരാൾ ക്ലീൻ ചെയ്യുന്നു. അപ്പോൾ ആര് എന്നതിന് ഇമ്പോർട്ടൻസ് ഇല്ല, ഈ റൂം ഇന്ന് ക്ലീൻ ചെയ്തോ അത്രേ എനിക്ക് അറിഞ്ഞാൽ മതി. ആ രീതിയിൽ ചോദിക്കുന്ന സമയത്തും നമ്മൾ ഈ പറഞ്ഞ പോലെ, അതായത് സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് ഇല്ല, ഒബ്ജക്റ്റായ ദിസ് റൂം എന്നതിനാണ് ഇമ്പോർട്ടൻസ്. ആ സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചോദിക്കുന്നത്, ഈ രീതിയിലുള്ള സെൻറ്റൻസ് ചോദിക്കുന്നത്, ഈ റൂം ഇന്ന് ക്ലീൻ ചെയ്തോ, അത്രയാണ് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഓക്കെ, ആ സിറ്റുവേഷനിലും അതുപോലെ സബ്ജക്റ്റിൻ്റെ അടുത്ത് ഡയറക്റ്റ് ചോദിക്കുന്നില്ല, നമ്മൾ ചോദിക്കുന്നത് വേറൊരു വ്യക്തിയുടെ അടുത്താണ്. അത് ഈ ക്ലീൻ ചെയ്ത വ്യക്തിയുടെ അടുത്തല്ല ചോദിക്കുന്നത്, വേറൊരു വ്യക്തിയുടെ അടുത്ത് ചോദിക്കുന്നത്, അവർ മാനേജ് ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ അവരറിയുന്ന ഒരാളോ അവരുടെ അടുത്ത് ചോദിക്കുകയാണ്, ഈ റൂം ഇന്ന് ക്ലീൻ ചെയ്തോ. ആ സിറ്റുവേഷനിൽ നമ്മൾ പാസീവ് വോയിസ് സെൻറ്റൻസ് ഉപയോഗിക്കും. അപ്പോൾ പാസീവ് വോയിസ് സെൻറ്റൻസിൽ വരുന്ന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ ഇതൊരു നൗണാണ്, ഇതൊരു നൗണാണ്. ഹാവ് ഹാസിന് ശേഷം ഒരു നൗൺ വന്നു, ഇവിടെ വെർബിൻ്റെ തേർഡ് ഫോം ഉപയോഗിച്ചു, ഇവിടെ വെർബിൻ്റെ തേർഡ് ഫോം ഉപയോഗിച്ചു. അപ്പോൾ അത് ശരിയല്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ബീൻ ആഡ് ചെയ്യണം. അതാണ് പാസീവ് വോയിസിൻ്റെ തിയറി. അതായത് വെർബിൻ്റെ തേർഡ് ഫോം ഉപയോഗിക്കണം, അതിന് മുൻപ് ബി ഉപയോഗിക്കണം. ബിയുടെ തേർഡ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ബിയുടെ തേർഡ് ഫോം ഉപയോഗിക്കാൻ കാരണം ഇത് ഹാവ് ഹാസ് ടോപ്പിക് ആയതുകൊണ്ടാണ് ബിയുടെ തേർഡ് ഫോം ഉപയോഗിച്ചത്. വെബിൻ്റെ തേർഡ് ഫോമിന് മുമ്പ് ബി ഉപയോഗിക്കണം എന്ന് മാത്രമേ റൂളുള്ളൂ. ബി വരുന്നത് ഏതിനനുസരിച്ചായിരിക്കും, ഏത് ടോപ്പിക്കാണോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് ബിയുടെ ഫോംസ് വരാം. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ട് നമുക്ക് പല വീഡിയോയിൽ നിന്നും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ന് ഈ റൂം ക്ലീൻ ചെയ്തോ, അത്ര മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഹാസ് ദിസ് റൂം ബീൻ ക്ലീൻ ടുഡേ, ഹാസ് ദിസ് റൂം ബീൻ ക്ലീൻ ടുഡേ, അങ്ങനെ പ്രാക്ടീസ് ചെയ്തെടുക്കണം. ഇത് കുറച്ചും കൂടിയും ഈസി ആയിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സെൻറ്റൻസ് എടുക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അതിന് മുമ്പ് ഇതിൻ്റെ ഒരു ഈ ഒരു ചോദ്യം, ഈ ആക്റ്റീവ് വോയിസ് സെൻറ്റൻസിൻ്റെ അതിൻ്റെ ക്വസ്റ്റ്യനും ആൻസറും നമ്മളൊന്ന് അറിഞ്ഞു വരിക്കുന്നത് നല്ലതാണ്. അതിന് കണക്ട് ചെയ്ത് പോകാൻ എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ചോദിക്കുമ്പോഴും അതിൻ്റെ എങ്ങനെ ആൻസർ, യെസ് ആൻസറും ആൻസറും പറയും എന്നുള്ളത് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ പറഞ്ഞു തരട്ടെ. നമ്മുടെ ഓഫീസോ അല്ലെങ്കിൽ നമ്മുടെ റൂമോ ക്ലീൻ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണ്, ഡയറക്റ്റ് അവരോട് ചോദിക്കുകയാണ്, നീ ഈ റൂം ക്ലീൻ ചെയ്തോ, ഹാവ് യു ക്ലീൻ ദിസ് റൂം ടുഡേ. ഓക്കെ, അങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് ഈ രണ്ട് ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനാണ് പറയാൻ സാധിക്കുക. ക്ലീൻ ചെയ്തു എങ്കിൽ അവർ പറയേണ്ടത് യെസ് ഐ ക്ലീൻ ഇറ്റ്, ഐ ക്ലീൻഡ് ദിസ് റൂം ടുഡേ എന്നതിന് ഷോർട്ട് ആക്കിയിട്ടാണ് ഇറ്റ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ക്ലീൻഡ് ഇറ്റ്, ഐ ക്ലീൻ ദിസ് റൂം എന്നാണ് എൻ്റെ അർത്ഥം. ഇനി നോ ആണെങ്കിൽ നമ്മൾ പറയേണ്ടത് നോ ഐ ഹാവ് ഇൻ ക്ലീൻഡ് ഇറ്റ്, ഞാൻ ക്ലീൻ ചെയ്തില്ല. അപ്പോൾ ഒരു എ ബി സംഭാഷണം എന്ന രീതിയിൽ നമ്മൾ പറയുകയാണ്, ആൾ ക്ലീൻ ചെയ്തിട്ടില്ല, എ ബിയോട് ചോദിക്കുകയാണ്, ഹാവ് യു ക്ലീൻ ദിസ് റൂം ടുഡേ, നോ ഐ ഹാവ് ഇൻ ക്ലീൻ ഇറ്റ്. ഇങ്ങനെയാണത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ റിയൽ ലൈഫിൽ നമുക്ക് എപ്പോഴും വേണമെങ്കിലും ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്ന് വീട്ടിലിരിക്കുന്ന സമയത്ത് അമ്മ ഫിഷ് കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ അമ്മോട് ഇപ്പോൾ ചെന്ന് ചോദിക്കുകയാണ്, അമ്മ ഫിഷ് കറി ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുകയാണ്. അതായത് നമുക്ക് വിശക്കുന്നു, അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കണം. അപ്പോൾ നമ്മൾ അമ്മോട് ചോദിക്കുകയാണ്, ഹാവ് യു മെയ്ഡ് ഫിഷ് കറി, ഹാവ് യു മെയ്ഡ് ഫിഷ് കറി എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ അതിന് അമ്മ മറുപടി പറയും, യെസ് ഐ ഹാവ് മെയ്ഡ് ഇറ്റ്.
ഞാൻ ഉണ്ടാക്കിയത്. അപ്പം ഇങ്ങനെ സിറ്റുവേഷൻ വരും നമുക്ക്, ആ സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഈ ടോപ്പിക് കൃത്യമായി ഉപയോഗിക്കുക. അപ്പം നമ്മളിവിടെ ഹാവ് ഉപയോഗിക്കണോ? തീർച്ചയായും ഹാവ് ഉപയോഗിക്കണം, കാരണം സംസാരിക്കുന്ന സമയത്ത് കണക്ഷൻ ഉണ്ട്. ഇനി ഇന്നലെ ഫിഷ് കറി ഉണ്ടാക്കിയോ എന്നാണ് അമ്മയോട് ചോദിക്കുന്നതെങ്കിൽ നമ്മളിവിടെ ചോദിക്കേണ്ടത് ഡിഡ് ആണ്. അപ്പം ഡിഡ് വെച്ചുള്ള കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ നിങ്ങൾ കാണണം. ഇനി ഞാൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഞാൻ പറയുന്ന ഏറ്റവും വലിയ കാര്യം, നിങ്ങൾക്ക് വേണ്ടത് ക്ഷമയാണ്. പല ടോപ്പിക്കും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൂടി പറയും. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അത്, പക്ഷേ എന്നാലും ഒരു പ്രാവശ്യം കേൾക്കണം. കാരണം 200-ഓളം ടോപ്പിക്സുകളുണ്ട് ഇംഗ്ലീഷിൽ. അപ്പോൾ ഇത് തമ്മിലുള്ള കണക്ഷൻ കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങൾ സിമ്പിളാണെങ്കിലും വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യും, അത് നിങ്ങൾ കേൾക്കണം ക്ഷമയോടുകൂടി. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഭാഗമാണ് ബുക്സ്, നമുക്ക് അറിയാം. അപ്പോൾ ബുക്സിനെ കുറിച്ച്, ബുക്സ് വാങ്ങിക്കുന്നതിനെ കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് പറയും, അതുപോലെ ഓൺലൈൻ ക്ലാസ്സുകളെ കുറിച്ച് പറയും. അതൊക്കെ ക്ഷമയോടുകൂടി നിങ്ങൾ കേൾക്കണം. ഇനി നമുക്ക് ഇവിടെ നോക്കാം, ഈ റൂം ഇന്ന് ക്ലീൻ ചെയ്തോ എന്ന ഒരു ചോദ്യം, ഇത് എങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്ന് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ എപ്പോഴും ഈസി ആയിട്ടുള്ള കാര്യം എന്താ, പോസിറ്റീവ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യലാണ് ഏറ്റവും എളുപ്പം വിദ്യ. ഓക്കെ, അപ്പോൾ നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇന്ന് ഈ റൂം ക്ലീൻ ചെയ്തു എന്നെങ്ങനെ പറയാം? ഇന്ന് ഈ റൂം ക്ലീൻ ചെയ്തു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ദിസ് റൂം എന്ന് വെച്ചിട്ടാണ്, ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് പാസീവ് സെൻറ്റൻസ് ആണ് നമുക്കറിയാം, അപ്പോൾ അതുകൊണ്ട് ഒബ്ജക്റ്റായ ദിസ് റൂം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ദിസ് റൂം നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്തു, ദിസ് റൂം. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ, ഇനി ഒബ്ജക്റ്റ് ആണെങ്കിലും സബ്ജക്റ്റ് ആണെങ്കിലും സെക്കൻഡ് പൊസിഷൻ, പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ സെക്കൻഡ് പൊസിഷൻ ഓക്സ്വേർബിനാണ്. ഇവിടെ നമുക്കറിയാം കഴിഞ്ഞു പോയ കാര്യമാണ്, പക്ഷേ സംസാരിക്കുന്ന സമയത്ത് കണക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹാവ് ഹാസ് ആണ് ടോപ്പിക് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ ആഡ് ചെയ്യേണ്ടത് ദിസ് റൂം സിംഗുലർ ആണ്, അപ്പോൾ ഇവിടെ നമ്മൾ ഹാസ് ആഡ് ചെയ്തു, ദിസ് റൂം ഹാസ്. ഇനി നമുക്കറിയാം ഹാവ് ഹാസ് കഴിഞ്ഞ വെർബിൻ്റെ തേർഡ് ഫോം ആണ് വരേണ്ടത്, പക്ഷേ ഇത് പാസീവ് വോയിസ് ഫോം ആണ്. പാസീവ് വോയിസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വെർബിൻ്റെ തേർഡ് ഫോമിന് മുൻപ്, തേർഡ് ഫോം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്, പക്ഷേ തേർഡ് ഫോമിന് മുൻപ് ബി എന്ന ഫോം ഉപയോഗിക്കണം. അപ്പോൾ ബിയുടെ ഏത് ഫോം ഉപയോഗിക്കണം, ബിയുടെ തേർഡ് ഫോം ഉപയോഗിക്കണം. അപ്പോൾ ബി എന്നത് ഇവിടെ ഓക്സിവെബ് ആണ്, വെർബല്ല. അത് നിങ്ങൾ ബീൻ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു പ്ലേ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും, അത് നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഐഡിയ കിട്ടും. ബി ഓർ ബീൻ പ്ലേ ലിസ്റ്റ് ഉണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഐഡിയ കിട്ടും. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ബി എന്ന ഓക്സിലറി വെർബാണ്. അപ്പോൾ ബിയുടെ ഏത് ഫോം ഉപയോഗിക്കണം, ബിയുടെ തേർഡ് ഫോം ഉപയോഗിക്കണം. ഓക്സിവെബ് ആണെങ്കിൽ കൂടിയും അതിൻ്റെ തേർഡ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഹാസ് കഴിഞ്ഞാൽ നമുക്ക് എന്തുപയോഗിക്കണം, ബീൻ ഉപയോഗിക്കണം. അപ്പോൾ ഇതൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ബീൻ എന്നത് വെർബിലെ തേർഡ് ഫോം ആണോ അത് ഓക്സ്വേബ് ആണോ എന്നുള്ള കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യം പ്രൂഫോട് കൂടി നമ്മളവിടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കാണണം. പ്ലേലിസ്റ്റിൽ ബി ഓർ ബീൻ കണ്ടാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ പാസീവ് വോയിസ് ആകാൻ വേണ്ടിയിട്ട് വെർബിൻ്റെ തേർഡ് ഫോമിന് മുൻപ് ബി ഉപയോഗിച്ചു, ബിയുടെ തേർഡ് ഫോമാണ് ഉപയോഗിച്ചത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ വെർബിൻ്റെ തേർഡ് ഫോം ഉപയോഗിക്കണം. ക്ലീൻഡ് എന്നതാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ്, അപ്പോൾ അത് ആഡ് ചെയ്തു. അപ്പോൾ സെൻറ്റൻസ് വായിക്കാം, ദിസ് റൂം ഹാസ് ബീൻ ക്ലീൻഡ് ടുഡേ, ഇന്ന് ഈ റൂം ക്ലീൻ ചെയ്തു, പോസിറ്റീവ് സെൻസ് ആയി. ഇനി നമുക്ക് എങ്ങനെ നെഗറ്റീവ് സെൻസ് ഉണ്ടാക്കാം, നെഗറ്റീവ് സെൻസ് ഉണ്ടാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ ഓക്സ്വേബിന് ശേഷം നമ്മൾ നോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ഓക്സ്വേബ് എവിടെയാ, ഹാസ് ആണ് ഓക്സ്വേബ്. അപ്പോൾ അതിന് നെഗറ്റീവ് ആക്കുമ്പോൾ എന്താക്കണം, ഹാസ് ഉണ്ടാക്കണം, വേറെ ഒരു മാർഗവും ഇല്ല. അപ്പോൾ നമ്മളിത് അങ്ങനെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യാണ്, ദിസ് റൂം ഹാസിന് പകരം ഹാസിൻ്റ് ആണ് ഉപയോഗിക്കേണ്ടത്, ദിസ് റൂം ഹാസിൻ്റ്, ഹാസ് പ്ലസ് നോട്ട് ഹാസിൻ്റ്. ഇനി നമുക്ക് ബീൻ തന്നെ ഉപയോഗിക്കണം, ബീൻ ക്ലീൻഡ് ടുഡേ ആഡ് ചെയ്തു, നെഗറ്റീവ് സെൻറ്റൻസും കിട്ടി പോസിറ്റീവ് സെൻസും കിട്ടി. നമുക്കൊന്ന് വായിക്കാം, ഒരു 3-4 പ്രാവശ്യം ഇത് വായിക്കണം, ദിസ് റൂം ഹാസ് ബീൻ ക്ലീൻ ടുഡേ, ദിസ് റൂം ഹാസ് ബീൻ ക്ലീൻ ടുഡേ, ഇന്ന് ഈ റൂം ക്ലീൻ ചെയ്തു എന്നാണ് പറയുന്നത്. ദിസ് റൂം ഹാസ് ഇൻ ബീൻ ക്ലീൻ ടുഡേ, ഇന്ന് ഈ റൂം ക്ലീൻ ചെയ്തില്ല. ദിസ് റൂം ഹാസ് ഇൻ ബീൻ ക്ലീൻ ടുഡേ, ഇന്ന് ഈ റൂം ക്ലീൻ ചെയ്തില്ല. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം വായിക്കണം, അപ്പോഴാണ് നമുക്ക് പ്രാക്ടീസ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ചോദ്യം എന്താണ്, സ്വാഭാവികമായും സെക്കൻഡ് പൊസിഷനിൽ കിടക്കുന്ന ഓക്സ്വേബിനെ ഫസ്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവരണം, അങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ സാധിക്കുക. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഹാസ് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരണം, ഹാസ് ഫ്രണ്ടിലോട്ട് വന്നു, ദിസ് റൂം രണ്ടാമത്തെ പൊസിഷനിലേക്ക് പോയി, ബാക്കി എല്ലാം അങ്ങനെ തന്നെ ഇവിടെ എഴുതാം. ഹാസ് ദിസ് റൂം ബീൻ ക്ലീൻ ടുഡേ, അങ്ങനെ തന്നെ നമുക്കിവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്ക് ഇത് വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഇത് ക്വസ്റ്റ്യൻ യെസ് ആൻസർ നോ ആൻസർ എന്ന രീതിയിലേക്ക് മാറ്റാണ്.
എന്നിട്ടൊരു അഞ്ച് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുക. അപ്പം നമ്മുടെ മനസ്സിൽ ആ ഒരു പിക്ചർ കിട്ടും, ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ക്ലിയർ ഐഡിയ കിട്ടും. എന്നിട്ട് സാഹചര്യം വരുന്ന സമയത്ത് ഇടയ്ക്ക് ഉപയോഗിക്കുക, അതല്ലാതെ വേറെ ഒരു മാർഗ്ഗവും ഇല്ല. ഇങ്ങനെ 200 ടോപ്പിക്സുകളും നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് 2-3 മാസത്തിനുള്ളിൽ ഒരു 70% ടോപ്പിക്സുകളും നമ്മുടെ ബ്രെയിനിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ബാക്കി ഒരു 20% മിസ്റ്റേക്സിൽ വന്നോട്ടെ, അത് നമുക്ക് സ്ലോവിൽ സ്ലോവിൽ കവർ ചെയ്തെടുക്കാം. ഓക്കെ, ഒരു 70% എങ്ങനെയായിരുന്നാലും നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് കിട്ടി, ഹാസ് ദിസ് റൂം ബീൻ ക്ലീൻ ടുഡേ, ഇന്ന് ഈ റൂം ക്ലീൻ ചെയ്തോ? അപ്പോൾ അതിന് യെസ് ആൻസർ ആണെങ്കിൽ യെസ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യെസ് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ സ്മോൾ ലെറ്റർ ആണ് ഉപയോഗിക്കാൻ പറ്റുക, അത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. യെസ് ദിസ് റൂം ഹാസ് ബീൻ ക്ലീൻ ടുഡേ, നോ ദിസ് റൂം ഹാസ് ബീൻ ക്ലീൻ ടുഡേ, ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഒരു റിയൽ സിറ്റുവേഷനിൽ നമ്മൾ ഒരു വ്യക്തിയോട് ചോദിക്കുകയാണ്, ഈ റൂം ഇന്ന് ക്ലീൻ ചെയ്തോ? ഓക്കെ, ആര് ക്ലീൻ ചെയ്തു എന്ന് ചോദിക്കുന്നില്ല, ഇന്ന് ഈ റൂം ക്ലീൻ ചെയ്തോ ഇല്ലയോ, അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസർ ബി എന്ന വ്യക്തി പറയുകയാണ്, നോ ആണ് അവിടെ പറയുന്നത്. അവർ എങ്ങനെ പറയുന്നത് നമുക്ക് നോക്കാം. ഹാസ് ദിസ് റൂം ബീൻ ക്ലീൻ ടുഡേ എന്ന് ചോദിക്കുകയാണ്. നോ ദിസ് റൂം ഹാസ് ബീൻ ക്ലീൻ ടുഡേ, ഇന്ന് ഈ റൂം ക്ലീൻ ചെയ്തില്ല, ഇങ്ങനെയാണ് അത് ഉപയോഗിക്കുന്ന രീതി. ഇനി നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ റിയൽ ലൈഫിൽ ഇതെങ്ങനെ ഉപയോഗിക്കുന്നു എന്ന രീതിയിൽ ഒരു കോൺവെർസേഷൻ ഞാൻ സെറ്റ് ചെയ്യാൻ പോവാണ്. എല്ലാ വീഡിയോയിലും നമ്മൾ നിർബന്ധമായി അത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓക്സ്ഫോർഡ് 3000 നിന്നും സെലക്ട് ചെയ്ത സെൻറ്റൻസുകൾ, 3ഓ 4ഓ 5ഓ സെൻറ്റൻസുകൾ നമ്മൾ പഠിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? വൊക്കാബുലറി ഇല്ലാതെ നമുക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ തോന്നിയ പോലെയുള്ള വൊക്കാബുലറീസ് അല്ല നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ പഠിക്കേണ്ടത് ഓക്സ്ഫോർഡ് 3000 നിന്നും സെലക്ട് ചെയ്ത ലാംഗ്വേജ്, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന വാക്കുകളുടെ കളക്ഷൻ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് കിട്ടട്ടെ. നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ എന്തിനു കൊടുക്കുന്നു? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൊക്കാബുലറിക്ക് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മളെല്ലാ വീഡിയോയിലും നമ്മളത് ഉൾപ്പെടുത്തുന്നുണ്ട്, പ്രത്യേകം അത് ശ്രദ്ധിക്കണം. നമ്മൾ സെൻറ്റൻസിൽ പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണവും അതുപോലെ തന്നെ സംഭാഷണത്തിൽ സെൻറ്റൻസുകളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് എല്ലാ വീഡിയോയിലും കോൺവെർസേഷൻ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കോൺവെർസേഷൻ, എ ബി കോൺവെർസേഷൻ ആണ്. എ ബിയോട് ചോദിക്കുന്ന കാര്യങ്ങൾ, എ ബി ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നു, ബി റെഡ് കളർ എക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നു. ഓക്കെ, നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ പറഞ്ഞത്. അപ്പോൾ എ ബിയോട് ചോദിക്കുകയാണ്, ഹൂസ് റൂം ഈസ് ദിസ്? ഇത് ആരുടെ റൂമാണ്? അപ്പം നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിലെത്തി അവിടെ ചോദിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. അപ്പം നമ്മൾ ചോദിക്കുകയാണ് സുഹൃത്തിൻ്റെ അടുത്ത്. അപ്പോൾ സുഹൃത്ത് ആൻസർ പറയാണ്, ഇറ്റ്സ് മൈ ഫാദേഴ്സ് റൂം, അതെൻ്റെ ഫാദറിൻ്റെ റൂമാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ അപ്പോസ്ട്രോഫി ഇല്ല എന്നുണ്ടെങ്കിൽ ഫാദേഴ്സ് എന്ന് പറയുമ്പോൾ ഫാദർ എന്ന് പറഞ്ഞാൽ ഒരാൾ, ഫാദേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലായി. അപ്പോൾ അത് വലിയ തെറ്റായി മാറും. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ അപ്പോസ്ട്രോഫി വേണം, ഫാദറിൻ്റെ, ഫാദേഴ്സ്. ഓക്കെ, ഇറ്റ്സ് മൈ ഫാദേഴ്സ് റൂം, ഇതെൻ്റെ ഫാദറിൻ്റെ റൂമാണ്. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും എ ചോദിക്കുകയാണ്, ഞാൻ ചോദിക്കുകയാണ് ബിയുടെ അടുത്ത്, ഡു യു ക്ലീൻ ദിസ് റൂം? നീ ഈ റൂം ക്ലീൻ ചെയ്യാറുണ്ടോ? അപ്പോൾ സുഹൃത്ത് പറയാണ്, നോ ഐ ഡോണ്ട്. ഇത് ഷോർട്ട് ഫോമാണ്. ഇപ്പോൾ നമ്മൾ ഷോർട്ട് ഫോം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡു യു ക്ലീൻ ദിസ് റൂം എന്ന ചോദ്യം, ഡു ആണ് ഇവിടെ ഓക്ഷേപ്. അപ്പോൾ നെഗറ്റീവ് ആക്കുമ്പോൾ നോ ഐ ഡോണ്ട്. ഒന്നുകിൽ നോ പറഞ്ഞ് അവസാനിക്കാം, അല്ലെങ്കിൽ നോ ഐ ഡോണ്ട് അങ്ങനെ ഉപയോഗിക്കാം. ഇതാണ് ഷോർട്ട് ഫോം ആക്കുന്ന രീതി. അല്ലെങ്കിൽ ഫുൾ സെൻറ്റൻസ് പറയാം, നോ ഐ ഡോണ്ട് ക്ലീൻ ദിസ് റൂം, ഐ ഡോണ്ട് ക്ലീൻ ഇറ്റ്. ഇങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും. പല രീതിയിലും പറയാം. ഷോർട്ട് ഫോം ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ ഷോർട്ട് ഫോം ഉപയോഗിക്കുക. ഇനി നമുക്ക് അറിയാം ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് കാണുന്നുണ്ട്. ഒരു സെൻറ്റൻസ് കഴിഞ്ഞാൽ അടുത്ത സെൻറ്റൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം നമ്മൾ എഴുതേണ്ടത്. അതാണ് നമ്മൾ കണ്ട അവിടെ മിസ്റ്റേക്കായിട്ട് കണ്ടത്. അപ്പോൾ നമ്മൾ ബിയുടെ ആൻസർ ഒന്നുകൂടി കേൾക്കാണ്, നോ ഐ ഡോണ്ട്. വി ഹാവ് എ സെർവൻറ്റ്, ഷീ ക്ലീൻസ് ഇറ്റ് ഡെയിലി. ഞങ്ങൾക്കൊരു സെർവൻറ്റ് ഉണ്ട്, ആളാണ്, അവളാണ് അത് ക്ലീൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഷീ ക്ലീൻസ് ഇറ്റ്, ഇവിടെ ക്ലീൻ അല്ല, ഷീ ക്ലീൻസ് ഇറ്റ്, കാരണം ഇത് ഡുഡസ്ട്രാക്കാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ടോപ്പിക്കുകളും നമ്മളിവിടെ ഉപയോഗിക്കുകയാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഓരോ ടോപ്പിക്കുകളും നമ്മളിവിടെ ഉപയോഗിക്കുകയാണ്. ഇത്രയും സംഭാഷണം ഒന്ന് നമുക്ക് സ്റ്റാർട്ടിംഗ് തൊട്ട് നോക്കാം. ഹൂസ് റൂം ഇസ് ദിസ്? ഇറ്റ്സ് മൈ ഫാദേഴ്സ് റൂം. ഡു യു ക്ലീൻ ദിസ് റൂം? നോ ഐ ഡോണ്ട്. വി ഹാവ് എ സെർവൻറ്റ്, ഷീ ക്ലീൻസ് ഇറ്റ് ഡെയിലി. ഇങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ
റിയൽ സംഭാഷണം എന്ന രീതിയിൽ തന്നെ നമ്മളത് പ്രാക്ടീസ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കത് ആ ഒരു പരിചയം ലഭിക്കും, സംഭാഷണം ആയിട്ടുള്ള പരിചയം ലഭിക്കും. അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. പല സ്റ്റുഡൻസും എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് തിയറിയൊക്കെ മനസ്സിലാവുന്നുണ്ട്, നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, എഴുതുമ്പോൾ നമുക്ക് പ്രോബ്ലം ഇല്ല, പക്ഷെ സംസാരിക്കാൻ പറ്റുന്നില്ല ഫാസ്റ്റായിട്ട്. സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനൊറ്റ കാര്യമുള്ളൂ, നമ്മളത് പ്രാക്ടീസ് ചെയ്തെടുക്കണം. അതല്ലാതെ നമ്മൾ തിയറി അറിഞ്ഞുകൊണ്ട് മാത്രം നമുക്ക് സംസാരിക്കാൻ സാധിക്കില്ല. നമ്മളത് പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തന്നത്. ഒരു സെൻറ്റൻസിങ് ഒരു സെൻറ്റൻസ് ഭംഗിയായി ഫാസ്റ്റായിട്ട് പറയാൻ ശ്രമിക്കുക. ഡു യു ക്ലീൻ ദിസ് റൂം, ഇങ്ങനെ പറയാൻ നമുക്ക് പറ്റണം. വി ഹാവ് എ സെർവന്റ്, ഷീ ക്ലീൻസ് ഇറ്റ് ഡെയിലി. അപ്പോൾ രണ്ട് സെൻറ്റൻസ് കണക്ട് ചെയ്ത് പറഞ്ഞു. അപ്പോൾ അതുപോലെ മൂന്ന് സെൻറ്റൻസ്, നാല് സെൻറ്റൻസ്, ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ക്വാളിറ്റി കൂട്ടുക. അപ്പോൾ ഒരു മാജിക്കും ഇല്ല. സംസാരിക്കുന്നതിൻ്റെ ക്വാളിറ്റി കൂട്ടണമെങ്കിൽ സംസാരിക്കണം, അതിന് വേറെ ഒരു മാർഗ്ഗവുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ചാനൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. 365 ദിവസവും നമ്മൾ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്, എന്തെങ്കിലും പുതിയ അറിവ് നമ്മൾ നേടാണ്. അപ്പം നമുക്ക് നമ്മുടെ ലൈഫിൽ വലിയ വ്യത്യാസം, ഒരു 3 മാസത്തിനുള്ളിൽ നല്ലൊരു വ്യത്യാസം വരും. 70% വ്യത്യാസം നമുക്ക് ലാംഗ്വേജിൽ വരും. കുറേ വൊക്കാബുലറി നമ്മൾ പഠിക്കും, കുറേ ഗ്രാമർ ഐഡിയാസ് നമ്മൾ കവർ ചെയ്യും. ഓക്കെ, അതാണ് നമ്മുടെ ഒരു ഇതിൻ്റെ ഒരു പാറ്റേൺ. അത് കഴിഞ്ഞ് നമ്മൾ നിർത്തുന്നുണ്ടോ? ഒരിക്കലുമില്ല. വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. ഒരു വാക്കെങ്കിൽ ഒരു വാക്ക്, കുറച്ച് ഐഡിയ എങ്കിൽ ഒരു കുറച്ച് ഐഡിയ നമ്മൾ ഓരോ ദിവസവും പുതിയ കിട്ടിക്കൊണ്ടിരിക്കണം. ഞാൻ എപ്പോഴും നമ്മുടെ ക്ലാസ് എപ്പോഴും വെറൈറ്റി ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ പിന്നെ ഒരു പ്രോബ്ലം, നമുക്ക് വീഡിയോയുടെ കൂടെ നമുക്ക് പറയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. അതായത് ബുക്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അതൊക്കെ നിങ്ങൾ കേട്ടിരിക്കാൻ തന്നെ വേണം. പിന്നെ നിങ്ങൾ കുറച്ച് ഒരു 10 വീഡിയോസ് നമ്മൾ കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഏതൊരു പൊസിഷനിലാണ് നമ്മുടെ അഡ്വർടൈസ്മെന്റ് വരുന്നത്. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ബ്രെയിൻ നമ്മൾ ഉപയോഗിക്കാം. ഇനിയാണ് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരുന്നത്. അപ്പം ഈ സംഭാഷണം ഒന്നും കൂടി നമ്മുടെ മനസ്സിലേക്ക് ശരിക്കും കൊണ്ടുവരണം. നമ്മൾ മലയാളത്തിലാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. ഇത് ആരുടെ റൂമാ? ചോദിച്ചു സുഹൃത്തിൻ്റെ അടുത്ത്. ഇത് എൻ്റെ അച്ഛൻ്റെ റൂമാണ്. നീ ഇത് ക്ലീൻ ചെയ്യാറുണ്ടോ? ഇല്ല, ഞാൻ ക്ലീൻ ചെയ്യാറില്ല. ഞങ്ങൾക്കൊരു സെർവൻ്റ് ഉണ്ട്, ആളാണ് അത് ക്ലീൻ ചെയ്യാറുള്ളത്, എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ അതിനോട് കണക്ട് ചെയ്ത് ചോദിക്കുകയാണ്, ഇന്ന് ഈ റൂം ക്ലീൻ ചെയ്തോ? അങ്ങനെയും നമുക്ക് ചോദിക്കാം. ഇന്ന് സെർവൻ്റ് ഈ റൂം ക്ലീൻ ചെയ്തോ? അങ്ങനെയും ചോദിക്കാം. രണ്ട് രീതിയിലും ഇവിടുന്ന് ചോദ്യം നമുക്ക് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് ഈ റൂം ക്ലീൻ ചെയ്തോ എന്ന് മാത്രം ചോദിക്കുമ്പോൾ നമുക്കത് പാസീവ് വോയിസ് ഫോമിലാണ് ഉപയോഗിക്കേണ്ടത്. നേരെ മറിച്ച് ഇന്ന് സെർവൻറ്റ് ഈ റൂം ക്ലീൻ ചെയ്തോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആക്റ്റീവ് വോയിസ് ഫോമിലേക്ക് വന്നു. അപ്പോൾ രണ്ടും ഞാൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. അപ്പോൾ ഞാൻ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഇന്ന് ഈ റൂം ക്ലീൻ ചെയ്തോ. അവിടെ അതാണ് ചോദിക്കാൻ ചാൻസ് കൂടുതൽ. കാരണം എന്താ, ഇന്ന് സെർവൻറ്റിനോട് ഇമ്പോർട്ടൻസ് ഇല്ല, റൂം ക്ലീൻ ചെയ്തോ എന്ന് മാത്രമേ എനിക്ക് അറിയേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ നീറ്റായിട്ടിരിക്കുന്നത് കാണുമ്പോൾ ഇന്ന് ഈ റൂം ക്ലീൻ ചെയ്തോ എന്നൊരു ആകാംക്ഷ, അങ്ങനെ വിചാരിക്കുക, അങ്ങനെ അത് അറിയാൻ വേണ്ടി നമ്മൾ ചോദിക്കുകയാണ്, ഇന്ന് ഈ റൂം ക്ലീൻ ചെയ്തോ? ക്ലീൻ ചെയ്തുകൊണ്ടാണോ ഇത്രയും നീറ്റായിട്ട് കിടക്കുന്നത്? അത് അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ നീറ്റായിട്ട് കിടക്കാറുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു ആഗ്രഹം, അത് അങ്ങനെ എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ആ സിറ്റുവേഷൻ നമ്മൾ ചോദിക്കുകയാണ്, ഇന്ന് ഈ റൂം ക്ലീൻ ചെയ്തോ? അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അവിടെ കൂടുതൽ ചാൻസ് പാസീവ് വോയിസ് ഫോമിനാണ്, കാരണം സബ്ജക്റ്റിന് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. ചോദിക്കുന്നത് നമ്മളാണ്, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം. ഒന്നുകിൽ ഇങ്ങനെ ചോദിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കുക. ഇത് ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് ആണെങ്കിൽ, ഇത് ക്ലീൻ ചെയ്യുന്ന വ്യക്തിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സെൻറ്റൻസ് ആണെങ്കിൽ ഇത് പാസീവ് വോയിസ് സെൻറ്റൻസ് ആണ്. ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അതായത് റൂമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അപ്പം നമ്മൾ ഈ രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത്. ഫസ്റ്റ്, ഹാസ് ഇറ്റ് ബീൻ ക്ലീൻ ടുഡേ? ഇന്ന് ഈ റൂം ക്ലീൻ ചെയ്തോ? ഈ റൂം ഇറ്റ് അവിടെ ഉപയോഗിക്കാൻ എന്താ, റൂമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോനൗൺ എന്ന രീതിയിൽ ഇറ്റ് ഉപയോഗിക്കുന്നു. ഇറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ദിസ് റൂം എന്ന് തന്നെയാണ്. ഹാസ് ദിസ് റൂം ബീൻ ക്ലീൻ ടുഡേ? ഹാസ് ഇറ്റ് ബീൻ ക്ലീൻ ടുഡേ? യെസ് ഇറ്റ്സ് ബീൻ ക്ലീൻ ടുഡേ. ഇറ്റ്സ് ബീൻ, ഇറ്റ്സ് എന്ന് വരുമ്പോൾ ഇറ്റ് ഈസ് ആകാം, ഇറ്റ് ഹാസ് ആകാം. ഈസ് ആണ് എങ്കിൽ ഇവിടെ വരേണ്ടത് വെർബിൻ്റെ ING ഫോം ആണ്. ഹാസ് ആയതുകൊണ്ടാണ് ഇവിടെ ബീൻ എന്ന ഫോം ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹാസിൻ്റെ ഷോർട്ട് ഫോം ആണിത്. ഇറ്റ് ഹാസിൻ്റെ ഷോർട്ട് ഫോം ആണ് ഇറ്റ്സ്. യെസ് ഇറ്റ്സ് ബീൻ ക്ലീൻ ടുഡേ, ഇറ്റ്സ് ബീൻ ക്ലീൻ ടുഡേ. ഇങ്ങനെയാണ് ആൻസർ വരാം. ഇനി നമ്മൾ ചോദിച്ചത് ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് ആയിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ചോദിക്കേണ്ടത്, ഹാസ് ഷീ ക്ലീൻഡ് ഇറ്റ് ടുഡേ? ഹാസ് ഷീ ക്ലീൻഡ് ഇറ്റ് ടുഡേ? യെസ് ഷീസ് ക്ലീൻഡ് ഇറ്റ് ടുഡേ. ഷീസ്, ഇവിടെയും ഷീ ഈസ് അല്ല, ഷീ ഹാസ് ആണ് ഇവിടെ, കാരണം ക്ലീൻഡ് വെബിന് തേർഡ് ഫോമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ തൽക്കാലം ഇത് അവോയ്ഡ് ചെയ്യാണ്, ഇത് വേണ്ട നമുക്ക്. കൂടുതൽ ചാൻസ് ഏതാണ്? ഈ ഒരു സെൻറ്റൻസ് ആണ്. ഇനി ആ സംഭാഷണം ഫുള്ളായിട്ട് നമ്മൾ
കേൾക്കാം. അപ്പം ഞാൻ പറയുന്ന പോലെ, ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന പോലെ തന്നെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ബുക്സിൽ കുറേ അങ്ങനെ വരുന്നുണ്ട്. ഇനി ഇതുപോലെ നിങ്ങളും സ്വയം ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണിത് ഉപയോഗിക്കേണ്ടത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു സിനിമ പോലെ അല്ലെങ്കിൽ ഒരു നാടകം പോലെ നമ്മൾ മനസ്സിൽ സെറ്റ് ചെയ്തിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. അപ്പം നമ്മളാണ് ഇതിൽ രണ്ട് കഥാപാത്രങ്ങളും. ഓക്കെ, സുഹൃത്തും അതുപോലെ തന്നെ സ്വയം ഞാനും എന്ന കഥാപാത്രവും സെയിം ആണ്. അപ്പോൾ ഞാൻ തന്നെ കുറച്ച് സ്വരത്തിൽ വ്യത്യാസമൊക്കെ വരുത്തിയിട്ട് ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും രണ്ട് പേര് തമ്മിൽ സംസാരിക്കുന്ന പോലെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് സംസാരിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് ലാംഗ്വേജ്. നമുക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുന്ന സമയത്തൊക്കെ കുറച്ച് മെസ്സേജൊക്കെ അയക്കാൻ സാധിക്കും എന്നല്ലാതെ സംസാരിക്കാനുള്ള സിറ്റുവേഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ സംസാരിക്കാനുള്ള സിറ്റുവേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്ലബ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് പൈസ ചിലവരുന്ന കാര്യമാണ്. പൈസ ചിലവാക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണിത്. നമ്മൾ തന്നെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾ തന്നെ സംസാരിക്കുക ഇതുപോലെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്ലുവൻസി കിട്ടും കേട്ടോ. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യണം. എയും ബിയും ഞാൻ തന്നെയാണ്. സ്വരം വ്യത്യാസം വരുത്തിയിട്ട് പറയാണ്. ഹൂസ് റൂം ഈസ് ദിസ്? ഇറ്റ്സ് മൈ ഫാദേഴ്സ് റൂം. ഡു യു ക്ലീൻ ദിസ് റൂം? നോ, ഐ ഡോണ്ട്. വി ഹാവ് എ സെർവൻറ്റ്, ഷീ ക്ലീൻസ് ഇറ്റ് ഡെയിലി. Has it been cleaned today? Yes, it's been cleaned today. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തെടുക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ സെൻറ്റൻസുമായിട്ട് നല്ല പരിചയമായി സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തെടുത്തേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബുക്സൊക്കെ വേണ്ടത്. ബുക്സൊക്കെ വെച്ച് ശരിയായ രീതിയിൽ പ്രാക്ടീസ് ചെയ്തെടുക്കാം. വീഡിയോ ലെങ്ത് കൂടിയതുകൊണ്ട് ഇന്ന് ഓക്സ്ഫോർഡ് 3000 സെൻറ്റൻസുകൾ ഈ വീഡിയോയിൽ അവോയ്ഡ് ചെയ്തേക്കാണ്. പക്ഷേ വീഡിയോയുടെ ഏറ്റവും അവസാനം നിങ്ങൾക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അത് കാണുന്നത് സ്പെഷ്യലായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അതിനുള്ള മെസ്സേജ് അയക്കണം. ഓക്കെ, അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഏറ്റവും അവസാനം ഞാൻ പറയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ലാംഗ്വേജ് ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കേണ്ടതുണ്ട്. സംസാരിച്ച് സംസാരിച്ച് മാത്രമേ നമുക്ക് ലാംഗ്വേജിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പം നമ്മുടെ വീഡിയോ ക്ലാസ്സസ് കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സംസാരിക്കാനുള്ള അവസരം ലഭിക്കുന്നില്ല. അതിനുവേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പുതിയ ആശയമാണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്ലബ്. 5 സ്റ്റുഡൻസ് ഒരു ഗ്രൂപ്പിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഒരു ഇംഗ്ലീഷ് ട്രെയിനർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരിക്കും. ഒരു മാസത്തേക്ക് നമുക്ക് ആകെ ചിലവ് വരാൻ 3000 രൂപയാണ്. അതുപോലെ തന്നെ ഒരു മണിക്കൂറാണ് നമ്മൾ ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ വ്യത്യസ്തമായ ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ടീച്ചേഴ്സ് തരുന്ന ടോപ്പിക്സ് നിങ്ങൾ സംസാരിക്കണം. സംസാരിക്കുന്ന സമയത്ത് അതിൽ മിസ്റ്റേക്സുകൾ ടീച്ചേഴ്സ് കറക്റ്റ് ചെയ്യും. അങ്ങനെ സംസാരിച്ച് ലാംഗ്വേജിൻ്റെ ക്വാളിറ്റി കൂട്ടുന്ന ഒരു ഗ്രൂപ്പാണത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 8281555666. ലാംഗ്വേജ് ക്വാളിറ്റി കൂട്ടുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളെ മോണിറ്റർ ചെയ്യാൻ ഒരു ടീച്ചർ, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു ടീച്ചർ ഇല്ല എങ്കിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം വേസ്റ്റ് ആയിരിക്കും. കാരണം റോങ് പ്രാക്ടീസാണ് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ട്രെയിനർ നിങ്ങളെ മോണിറ്റർ ചെയ്യണം, നിങ്ങളുടെ മിസ്റ്റേക്സുകൾ കറക്റ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി സ്വാഭാവികമായും നമുക്കറിയാം അത് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ എമൗണ്ട് 3000 രൂപീസ് മാത്രമേ നമുക്ക് ചിലവ് വരുള്ളൂ. ആവശ്യമുള്ളവർ ഏറ്റവും ഫാസ്റ്റായിട്ട് ഈ നമ്പറിൽ വിളിക്കുക. കാരണം അധികം സ്റ്റുഡൻസിന് നമ്മളിത് ഉദ്ദേശിക്കുന്നില്ല. നല്ല ക്വാളിറ്റിയുള്ള ട്രെയിനേഴ്സിന് വെച്ച് മാത്രമേ നമ്മൾ ക്ലാസ്സസ് കൊടുക്കുള്ളൂ. നിങ്ങളുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ട്രെയിനേഴ്സിനെ സെലക്ട് ചെയ്ത് തരാം. ബ്രിട്ടീഷ് കൗൺസിൽ ട്രെയിൻഡ് ട്രെയിനേഴ്സ് പോലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. IELTSന് വേണ്ടി ക്ലാസ്സസ് എടുക്കുന്ന ഏറ്റവും നല്ല ട്രെയിനേഴ്സ് പോലും നമുക്ക് അവൈലബിൾ ആണ്. ഒരു ഗ്രൂപ്പിൽ നമുക്ക് 5 സ്റ്റുഡൻസിനെ മാത്രമേ ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും ഫാസ്റ്റായിട്ട് നിങ്ങൾ വിളിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. 8281555666. ബുക്സ് വാങ്ങിക്കാൻ സാധിക്കാത്ത സ്റ്റുഡൻസിന് ഞങ്ങളിൽ നിന്നും PDF ഫയൽസ് സ്വന്തമാക്കാൻ സാധിക്കും. വീഡിയോ ക്ലാസ് കാണുന്നതോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത ഫസ്റ്റ് ലെവൽ PDF ഫയൽ നമുക്ക് 300 രൂപയാണ് ചാർജ് വരാം. സെക്കൻഡ് ലെവൽ PDF ഫയൽ 500 രൂപീസ്. ടോട്ടൽ 800 രൂപീസ് ആണ് ചാർജ് വരാം. പക്ഷേ സ്പെഷ്യൽ ഓഫറുണ്ട്. നമുക്ക് രണ്ട് PDF ഫയൽസും ഒരുമിച്ച് വാങ്ങിക്കുന്നവർക്ക് 500 രൂപീസ് മാത്രമേ ചിലവ് വരികയുള്ളൂ. ഈ അവസരം നിങ്ങൾ ഉപയോഗിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർ 300 രൂപീസിൻ്റെ ഫസ്റ്റ് ലെവൽ ബുക്സ് മാത്രം വാങ്ങാം. ബുദ്ധിമുട്ടില്ലാത്തവർ ഈ സ്പെഷ്യൽ ഓഫർ നിങ്ങൾക്ക് 200 രൂപീസ് മാത്രമേ അതിൻ്റെ എക്സ്ട്രാ ചിലവ് വരുള്ളൂ. രണ്ട് സെറ്റ് ഫയൽസും നമുക്ക് 500 രൂപീസ് ലഭിക്കുന്നതായിരിക്കും. അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഐ വാണ്ട് ടു ബൈ PDF ഫയൽസ് എന്ന് 8281555666 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കാം.
നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പി ഡി എഫ് ഫയൽസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് മൊബൈലിൽ ഉപയോഗിക്കാം, കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാം, അതുപോലെ തന്നെ പ്രിന്റ് എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ പ്രിന്റ് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇമെയിൽ വഴിയാണ് ഞങ്ങൾ പി ഡി എഫ് ഫയൽസ് നിങ്ങൾക്ക് അയച്ചു തരാം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ അവസരം ഉപയോഗിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ബുക്സ് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 8281555666. ഇനി ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 5 കാര്യങ്ങളാണ്. എങ്ങനെ ബുക്സ് വാങ്ങാൻ സാധിക്കും ഞങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്ത വീഡിയോസ് എങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ചാനൽ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെ എങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, വാട്സപ്പ് ഗ്രൂപ്പിൽ എങ്ങനെ നിങ്ങൾ അംഗങ്ങളാകണം, എന്തിനു വേണ്ടി നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളാകണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ ഇനി പറയാൻ പോകുന്നത്. വീഡിയോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ കേംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമ്മൾ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ബുക്സ് മേടിച്ചിട്ടുള്ള എല്ലാവരും നമ്മൾ വീഡിയോസിൽ പറയുന്ന കൃത്യം ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്ത്, അതായത് പേജ് നമ്പർ ഉപയോഗിച്ച്, അതായത് യൂണിറ്റ് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ബുക്സ് മേടിക്കാത്ത സ്റ്റുഡൻസ് നിങ്ങൾ ചെയ്യേണ്ടത് 8281555666 എന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക, ഐ വാണ്ട് ടു ബൈ കേംബ്രിഡ്ജ് ബുക്സ്. അപ്പോൾ അവർ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ 8281555666 എന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക, അതിനുള്ള ഇൻഫർമേഷൻ തരുന്നതായിരിക്കും. വെറും 550 രൂപയാണ് നമുക്ക് ചിലവ് വരിക ഫസ്റ്റ് ലെവൽ ബുക്സുകൾക്ക്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ ഒരു സ്പെഷ്യൽ ബുക്കും ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ ബുക്കും ഒരുമിച്ച് കിട്ടാനായിട്ട് ഫസ്റ്റ് ലെവൽ ബുക്സ് ലഭിക്കുന്നതിന് വേണ്ടി 550 രൂപ മാത്രമേ നിങ്ങൾക്ക് ചിലവ് വരുള്ളൂ. അപ്പോൾ അത് മേടിക്കാൻ നിങ്ങൾ മടി കാണിക്കരുത്. ഒരു 60% ലാംഗ്വേജ് ക്വാളിറ്റി കൂട്ടാൻ ഫസ്റ്റ് ലെവൽ ബുക്സ് ധാരാളം മതി. ഫസ്റ്റ് ലെവൽ ബുക്സ് മേടിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് സെക്കൻഡ് ലെവൽ ബുക്സ് വാങ്ങാൻ സാധിക്കുകയുള്ളൂ. സെക്കൻഡ് ലെവൽ ബുക്സ് എല്ലാവരും വാങ്ങണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഏറ്റവും അഡ്വാൻസ് ലെവൽ സെക്ഷൻസ് നമ്മൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ്, സാമ്പത്തികമായി പ്രശ്നമില്ല എന്നുള്ള സ്റ്റുഡൻസ് മാത്രമാണ് അത്തരം ബുക്സ് വാങ്ങിക്കേണ്ടത്. അതിന് നമുക്ക് ചിലവ് വരാം 1050 രൂപയാണ്. ഫസ്റ്റ് ലെവൽ ബുക്സും സെക്കൻഡ് ലെവൽ ബുക്സും നമുക്ക് ഒരുമിച്ച് വാങ്ങാൻ സാധിക്കും. ടോട്ടൽ 1500 രൂപ അടച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ബുക്സ്, എല്ലാ ബുക്സും കൂടി ഒരുമിച്ച് വാങ്ങിക്കാൻ സാധിക്കും. ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ്മെൻറ്റ് കോഴ്സ് എന്നൊരു ബുക്കും കൂടിയും ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ഇംഗ്ലീഷ് ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 60-70% ഡിഫറൻസ് വരുത്താൻ പറ്റുന്നൊരു ബുക്കാണത്. 550 രൂപയാണ് അതിനും ചാർജ് വരാം. അതിനും നിങ്ങൾ വിളിക്കേണ്ടത് 8281555666 എന്ന സെയിം നമ്പറിലേക്കാണ്. നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന പഴയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്ലേലിസ്റ്റ് നോക്കുക, അല്ലെങ്കിൽ യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്യുക. കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ പഴയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പല റേഞ്ചിലുള്ള വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യം ഓർഡറിൽ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല, കാരണം പല സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. 200 ടോപ്പിക്സാണ് ഇംഗ്ലീഷിലുള്ളത്. അതിൽ തന്നെ പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്, അജക്റ്റീവ്സ് അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം വളരെ ടഫാണ്, ബുക്സ് ഇല്ലാതെ നമുക്കിത് ചെയ്തെടുക്കാൻ എളുപ്പമല്ല, കാരണം ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ചെയ്യേണ്ടത് ബുക്ക് വാങ്ങി കൃത്യം ഓർഡറിൽ പഠിച്ചു പോവുക, എങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ചാനൽ എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നു എന്ന കാര്യമാണ്. നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസും പ്ലേലിസ്റ്റുകളിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പ്ലേലിസ്റ്റ് നോക്കുകയാണെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് മലയാളം സിമ്പിൾ ടോപ്പിക്സ്, അതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. ഏറ്റവും ബേസിക് ലെവൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ്, ഗ്രാമർ ക്ലാസ്സസ് എല്ലാം നമുക്ക് വരുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് മലയാളം സിമ്പിൾ ടോപ്പിക്സ് എന്ന പ്ലേലിസ്റ്റിലായിരിക്കും. ഇംഗ്ലീഷ് ഗ്രാമർ ഇൻ മലയാളം എന്ന പ്ലേലിസ്റ്റ് കുറച്ചും കൂടി അഡ്വാൻസ് ലെവൽ ടോപ്പിക്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ റേഞ്ച് അനുസരിച്ച് ബേസിക് ലെവൽ ടോപ്പിക്സോ അല്ലെങ്കിൽ അഡ്വാൻസ് ലെവൽ ടോപ്പിക്സോ നിങ്ങൾ സെലക്ട് ചെയ്യണം. അതുപോലെ 1 മിനിറ്റ് ഗ്രാമർ, സിമ്പിൾ ടോപ്പിക്സുകളെല്ലാം അധികം ടൈം വരാത്ത വീഡിയോസ് നമ്മൾ കൊടുക്കുന്നത് 1 മിനിറ്റ് ഗ്രാമർ എന്ന പ്ലേലിസ്റ്റിലാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഗ്രാമർ ഐഡിയാസ് എല്ലാം നമ്മൾ പ്ലേലിസ്റ്റുകളിൽ തരംതിരിച്ചിട്ടുണ്ട്. ഉദാഹരണം പാസീവ് വോയിസ്, അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ IELTS റൈറ്റിംഗ്, കുറച്ച് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും വീഡിയോസ് നമ്മൾ റൈറ്റിങ്ങിനെ കുറിച്ചുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി രണ്ട് കാര്യം പറയാനുള്ളത്, ഒന്ന് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള കാര്യം, അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ എങ്ങനെ നിങ്ങൾ അംഗങ്ങളാകണം എന്നുള്ള കാര്യം. അപ്പോൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ പറയാം തിയറി, പ്രാക്ടീസ്, അപ്ലിക്കേഷൻ, ഇതാണ് നമ്മുടെ മെത്തേഡ്. വീഡിയോ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് നമ്മൾ തിയറി മനസ്സിലാക്കും. അതിനുശേഷം കേംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ചും ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത ബുക്സുകൾ ഉപയോഗിച്ചും പി ഡി എഫ് ഫയൽസ് ഉപയോഗിച്ചും നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അതിനുശേഷം അപ്ലിക്കേഷൻ, അത് നമ്മൾ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്.
അപ്ലിക്കേഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ വാട്സപ്പ് മെസ്സേജ് അയക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഫ്രണ്ട്സുമായി ചാറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ അപ്ലിക്കേഷൻ എന്ന രീതി ഉപയോഗിക്കണം. അത് വീഡിയോസിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്. 8281555666 എന്ന ഈ നമ്പറിൽ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ അംഗങ്ങളാകണം. കാരണം നമ്മൾ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കും. അതുകൂടാതെ ചില മെറ്റീരിയൽസ്, അതായത് നിങ്ങൾക്ക് ചില ടോപ്പിക്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രൂഫ്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുടെ പ്രൂഫൊക്കെ നിങ്ങൾക്ക് അതിൽ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതിലൊരു പ്രത്യേകത, ഞങ്ങൾക്ക് മാത്രം മെസ്സേജ് അയക്കാവുന്ന രീതിയിലാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാരണം എല്ലാ സ്റ്റുഡൻസിനും മെസ്സേജ് അയക്കാവുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ഡിസ്റ്റർബൻസ് ആയിരിക്കും എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിൽ നിന്നുള്ള മെറ്റീരിയൽസ് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒരു വേറെ ശല്യങ്ങളും ഇല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളാകാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ആഡ് മൈ നമ്പർ എന്ന ഒരു മെസ്സേജ് 8281555666 എന്ന നമ്പറിലേക്ക് അയക്കുക. അവർ നിങ്ങളെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അയക്കേണ്ടത് ഇപ്രകാരമാണ്: പ്ലീസ് ആഡ് മൈ നമ്പർ. 8281555666 എന്ന ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ടത് ഇപ്രകാരമാണ്: പ്ലീസ് ആഡ് മൈ നമ്പർ. എല്ലാ വീഡിയോയുടെ അവസാനവും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ നിർബന്ധമായും നിങ്ങൾ ആ ക്വസ്റ്റ്യൻ, അതിനുള്ള ആൻസർ നിങ്ങൾ തരണം. അത് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് യൂട്യൂബിൽ തന്നെയാണ്. യൂട്യൂബിൽ നിങ്ങൾ കാണുന്ന വീഡിയോയുടെ ഏറ്റവും താഴെ സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആഡ് എ പബ്ലിക് കമൻറ്റ് എന്ന് ഒരു ഏരിയ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ മെസ്സേജ് ആയിട്ട് അയക്കണം. നിങ്ങൾ അയക്കേണ്ടത് ഈ ചോദ്യത്തിനുള്ള ആൻസറാണ്: നിന്റെ കാറ് ഇപ്പോൾ പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? നിന്റെ കാറ് ഇപ്പോൾ പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? ആ ഒരു ചോദ്യം നിങ്ങൾ മെസ്സേജ് ആയിട്ട് അയക്കണം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി എടുത്തു പറയുന്നു: നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റുഡൻസും നിർബന്ധമായും നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അത് നിങ്ങൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ ഫ്രണ്ട്സുമായി ചോദിച്ച് മനസ്സിലാക്കാം. അതുപോലെ തന്നെ പൈസ ചിലവില്ലാത്ത കാര്യമാണ് നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആഡ് ചെയ്താൽ മാത്രമേ, നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യസമയത്ത് വീഡിയോ ലഭിക്കുള്ളൂ. എല്ലാ ദിവസവും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എപ്പോഴും വേണം. ആ കണ്ടിന്യൂവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒരു 5 ഫ്രണ്ട്സിനെങ്കിലും നമ്മളത് ഫോർവേഡ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഫോട്ടോയിൽ, കാണുന്ന ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഈ രണ്ട് വീഡിയോസിൽ ഏതെങ്കിലും ഒന്ന് വാച്ച് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.